സാറ ഗോൾഡൻ ഡയമണ്ട്സ്, തൃശൂർ റോഡ്, എടപ്പാൾ. ഫോൺ 04942684545. വൈദ്യുതി നിയമ ഭേദഗതി ബിൽ 2022 പിൻവലിക്കണമെന്നാവശ്യപ്പെട്ട് വല്ലപ്പുഴയിൽ ജനസഭ സംഘടിപ്പിച്ചു. മുഹമ്മദ് മോസിൻ MLA ജനസഭ ഉദ്ഘാടനം ചെയ്തു. വൈദ്യുതി വിതരണ രംഗത്തേക്ക് സ്വകാര്യ കുത്തകൾക്ക് അനിയന്ത്രിതമായി കടന്നുവെന്ന് ലാഭം കൊയ്യുന്നതിനും വൈദ്യുതി ചാർജ് കുതിച്ചുയരുന്നതിനും ഇടയാക്കുന്ന വൈദ്യുതി നിയമ ഭേദഗതി ബിൽ 2022 പിൻവലിക്കണമെന്നാവശ്യപ്പെട്ട് വല്ലപ്പുഴയിൽ ഇലക്ട്രിസിറ്റി ജീവനക്കാരുടെയും ഓഫീസർമാരുടെയും കോർഡിനേഷൻ കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് ജനസഭ സംഘടിപ്പിച്ചത്. പട്ടാമ്പി MLA മുഹമ്മദ് മോസിൻ ജനസഭ ഉദ്ഘാടനം ചെയ്തു. വൈദ്യുതി ഒരു അത്യാവശ്യമാണ്, വൈദ്യുതി ഒരു അവകാശമാണ്. നമ്മുടെ ജീവിതത്തെ മാറ്റിമറിച്ച ഏറ്റവും വലിയ ഇൻവെൻഷനുകളിൽ ഒന്നാണ് വൈദ്യുതി. ഇന്ന് നമ്മുടെ ജീവിതത്തിന്റെ ബഹുഭൂരിഭാഗവും കാര്യങ്ങളും വൈദ്യുതിയുമായി ഇടപെട്ടുകൊണ്ട് തന്നെയാണ് നമ്മൾ ജീവിക്കുന്നത്. ഒരു 10 or 20 ദിവസം നമ്മുടെ സംസ്ഥാനത്തോ നമ്മുടെ നാട്ടിലോ നമ്മുടെ വീട്ടിലോ വൈദ്യുതി ഇല്ലാതെ ആയിക്കഴിഞ്ഞാൽ വലിയ പ്രതിസന്ധിയിലേക്ക് നമ്മൾ ഓരോരുത്തരും പോകുമെന്നതിൽ യാതൊരു സംശയവുമില്ല. ഇന്ത്യയിൽ അഭിമാനമായി എല്ലാ വീടുകളിലേക്കും വൈദ്യുതി എത്തിച്ചുകൊണ്ട് ചരിത്രത്തിൽ ആദ്യമായി സമ്പൂർണ്ണ വൈദ്യുതീകരണം നടപ്പിലാക്കിയ സംസ്ഥാനമാണ് കേരളത്തിലുള്ളത്. കേരളം അടുത്ത ഘട്ടത്തിലേക്ക് കടക്കുകയാണ്. വൈദ്യുതി എല്ലാവർക്കും എത്തി. വൈദ്യുതി എല്ലാവർക്കും എത്തിയതിന് ശേഷം ലോഡ് ഷെഡിംഗ് ഇല്ലാതെ മുന്നോട്ട് പോവുക എന്ന ഉദ്ദേശം, ആ ലക്ഷ്യവും ഏതാണ്ട് നമ്മൾ കൈവരിച്ചു. വല്ലപ്പുഴ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് MC അബ്ദുൾ ലത്തീഫ് അധ്യക്ഷത വഹിച്ചു. KSEB ഓഫീസേഴ്സ് അസോസിയേഷൻ ജില്ലാ കമ്മിറ്റി അംഗം AV ദേവദാസ് വിഷയ അവതരണം നടത്തി സംസാരിച്ചു. പ്രദീപ സുദീപ്, ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സത്യഭാമ, ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ സുഫൈന, ഗ്രാമപഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ മൻസൂർ ചുരക്കോട്, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഫാറൂഖ് മാസ്റ്റർ, മുസ്ലിം ലീഗ് രാമകൃഷ്ണൻ CITU, MC അബ്ദുൾ റഹ്മാൻ CPI, മുസ്തഫ, വ്യാപാരി വ്യവസായി ഏകോപന സമിതി ചന്ദ്രൻ, വയർമാൻ അസോസിയേഷൻ എന്നിവർ അഭിവാദ്യങ്ങൾ അർപ്പിച്ചു സംസാരിച്ചു. മുഹമ്മദ് മുസ്തഫ ഓഫീസേഴ്സ് ഫെഡറേഷൻ സ്വാഗതവും ശ്രീനാരായൺ വർക്കേഴ്സ് ഫെഡറേഷൻ നന്ദിയും പറഞ്ഞു.